കോവിഡ് വാക്സിൻ സൗജന്യമായി വിതരണം ചെയ്യുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് പ്രതിപക്ഷം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ നടത്തിയ പ്രഖ്യാപനം ചട്ടലംഘനമാണെന്ന് യുഡിഎഫ് കൺവീനർ എംഎം ഹസൻ ആരോപിച്ചു. പ്രതിപക്ഷത്തിന്റേത് ബാലിശമായ വാദങ്ങളാണെന്നായിരുന്നു സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എ. വിജയരാഘവന്റെ പ്രതികരണം. പരാതി ലഭിച്ചാൽ പരിശോധിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി. ഭാസ്കരൻ വ്യക്തമാക്കി. വാർത്താ സമ്മേളനത്തിൽ ഉയർന്ന ചോദ്യത്തിന് നൽകിയ മറുപടിയിൽ കോവിഡ് വാക്സിൻ സൗജന്യമായി നൽകുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമാണ് വിവാദമായത്. 4 വടക്കൻ ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം സമാപിക്കുന്നതിന് തൊട്ടുമുൻപ് നടത്തിയ വാഗ്ദാനം ചട്ടലംഘനമാണെന്ന് കാണിച്ച് ഇരിക്കൂർ MLA KC ജോസഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് നൽകി. മുഖ്യമന്ത്രിയുടെ ഈ സമയത്തെ പ്രഖ്യാപനം വോട്ടർമാരെ സ്വാധീനിക്കാനാണെന്ന് MM ഹസൻ. ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം ഇത് പ്രഖ്യാപിക്കുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനം തന്നെയാണ്. കാരണം പെരുമാറ്റച്ചട്ടം നിലനിൽക്കുകയല്ലേ. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാനിക്കുമ്പോൾ സൗജന്യ വാക്സിൻ തുടങ്ങിയ വാഗ്ദാനങ്ങൾ നൽകുകയാണ്. അതിലൊന്നും വീഴുന്നവരല്ല പ്രത്യേകിച്ച് മലബാറിലെ 4 ജില്ലകളിലെ വോട്ടർമാരെന്ന് എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കോവിഡ് ചികിത്സയുടെ ഭാഗമാണെന്നും ചട്ടലംഘനമില്ലെന്നുമായിരുന്നു A. വിജയരാഘവന്റെ വിശദീകരണം. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോവിഡ് ചികിത്സ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. പരാതി ലഭിച്ചാൽ പരിശോധിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറും വ്യക്തമാക്കി. മാധ്യമ വാർത്ത കണ്ടു, അത് സംബന്ധിച്ച് പരാതിയൊന്നും എൻ്റെ മുമ്പിലില്ല. പരാതി കിട്ടിയാൽ എന്തായാലും പരിശോധിക്കുക. തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറിൽ കോവിഡ് വാക്സിനും പ്രചരണ രംഗത്ത് വിവാദമായി നിറയുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.